പാലക്കാട്ടെ തോൽവിയിൽ പരസ്യ പ്രതികരണം കേന്ദ്രം വിലക്കിയതോടെ പൊട്ടിത്തെറി ഒഴിവാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കേന്ദ്ര നേതൃത്വം. തോൽവിയിൽ സംസ്ഥാനത്തെ നേതൃത്വത്തിലെ പലരും കടുത്ത അതൃപ്തിയിലാണ്. പലരും പരസ്യമായ പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയതോടെ പ്രതിസന്ധിയിലായ സംസ്ഥാന നേതൃത്വത്തിന് വിലക്ക് ആശ്വാസമാകും. എന്നാൽ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്ന നേതൃയോഗത്തിൽ ശോഭാ സുരേന്ദ്രനടക്കം പങ്കെടുത്തെങ്കിലും തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് ഒരക്ഷരവും സംസാരിച്ചിട്ടില്ല. പി കെ കൃഷ്ണദാസും എം ടി രമേശും എ എൻ രാധാകൃഷ്ണനും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഇന്നലത്തെ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. അതൃപ്തിയാണ് കാരണമെന്നാണ് ലഭിക്കുന്ന സൂചന. പരസ്യ പ്രതികരണങ്ങൾ നടത്തിയാൽ സംഘടനയിൽ ലഭിക്കാവുന്ന സ്ഥാനങ്ങൾ നഷ്ടമായേക്കുമെന്ന ഭയവും ചിലർ നേതാക്കൾക്കുണ്ട്. വിഷയത്തിൽ വൈകാതെ തന്നെ കേന്ദ്ര നേതൃത്വം ഇടപെട്ട് പരിഹരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം സംസ്ഥാന നേതൃത്വത്തിനെതിരെ പരസ്യമായി രംഗത്തെത്തിയ മുതിർന്ന നേതാവ് എൻ ശിവരഞ്ജനും പാലക്കാട്ടെ നഗരസഭാധ്യക്ഷ പ്രമീള ശശിധരനുമെതിരെ നടപടിയെടുക്കുന്നതിലും പാർട്ടിയിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. നടപടിയെടുത്താൽ പാലക്കാട്ടെ കൗൺസിലർമാർ പാർട്ടി വിടുമോ എന്ന ആശങ്ക നിലനിൽക്കുകയാണ്. സന്ദീപ് വാര്യർ കൗൺസിലറുമായി ആശയവിനിമയം നടത്തുന്നുണ്ടോ എന്നും നേതൃത്വത്തിന് സംശയമുണ്ട്. ഈ സാഹചര്യത്തിലാണ് വിഷയത്തിൽ കേന്ദ്ര നേതൃത്വം ഇടപെട്ട് സംസ്ഥാന നേതാക്കളുമായി ചർച്ചയ്ക്കൊരുങ്ങുന്നത്. ഇടഞ്ഞു നിൽക്കുന്നവരെ അനുനയിപ്പിക്കലും പ്രശ്നപരിഹാരത്തിന് അനിവാര്യമാണ്. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാണ്.